السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله، أما بعد، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ആദരണീയരും ബഹുമാന്യരുമായ ഈ മഹത്തായ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് റഹ്മാൻ പൈസി, അതുപോലെ തന്നെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി യൂനുസ് പൈസി, അതുപോലെ ജില്ലാ നേതാക്കൾ, അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ഹസൻ പൈസി, ഉമർ ദർസി നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടിക ഉസ്താദിനെ ഒരു സദസ്സിൽ അനുസ്മരിക്കുന്നതിന് പകരം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കാത്തൊരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. കാരണം അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. 80-കളുടെ ആദ്യത്തിലാണ് അദ്ദേഹവുമായി ഞാൻ ആദ്യമായി ബന്ധപ്പെടുന്നത്. ഒരു പരിപാടിയായിട്ടാണ്, കൽപ്പറ്റയിൽ ഒരു പരിപാടി വെച്ച്, അന്ന് SSFൽ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്നൊരു കാലമാണ്. ഞാൻ അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അന്ന് ജില്ലാ പ്രസിഡൻ്റൊന്നുമല്ല അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. എന്താണ് അവിടെ ഒരു മുജാഹിദുകൾക്കൊരു മറുപടി പറയാൻ വേണ്ടി ഒരു പരിപാടി വെച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം കമ്പളക്കാട് നടന്ന സ്ഥലത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞ്, മൂപ്പരി ഏറ്റാലും വരാമില്ല, പണിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താക്കി, ഞാൻ അയാളെ പ്രസംഗത്തിൻ്റെ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. രാവിലെ ചെന്ന് എന്തിനപ്പം ഇത്ര നേരത്തെ പോകണമെന്ന് ചോദിച്ച്, അല്ല അവന് മൂപ്പര് കിതാബ് നോക്കണ തിരക്കിലാണ്, പോരുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ എന്തോ പിന്നെ ചേമ്പിൻ്റെ കറിയും ചോറും പപ്പടം പൊരിച്ചതുകൊണ്ട്, അപ്പം എന്നോട് പപ്പടം പൊരിച്ചത് നിങ്ങൾക്ക് സ്പെഷ്യലാണ്, എനിക്ക് വേണ്ട, ഞാനൊരു കർഷകനാണ്, ഇവിടെ എങ്ങനെയാണ് ചോറുണ്ടാകുക എന്ന് പറഞ്ഞു. ചോറൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ ബസ് കയറി തന്നെ പോന്നത്. കൽപ്പറ്റയിലെത്തി പരിപാടി നന്നായി അവതരിപ്പിച്ചു, എല്ലാവർക്കും റാഹത്തായി തിരിച്ചു പോന്നു. പിന്നീട് ആ ബന്ധം അങ്ങനെ തുടർന്നു. പിന്നീട് ഞാൻ SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. തൗഹീദും ശിർക്കും എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അത് ഞാനും സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള കാലമാണ്. പിന്നീടാണ് അതിനുശേഷം ഈ MDP വരുന്ന ഒരു പ്രശ്നം ഉണ്ടായത്. MDP വന്നു, അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായി ഏറ്റെടുത്തു. പട്ടിക്കാട് ജാമ്യയിൽ വന്ന് പേപ്പർ ചോദിച്ചുകൊണ്ടാണ് വന്നത് തന്നെ. ഒരു പേപ്പർ വേണ്ട, ഇനി എന്തിനാ പേപ്പർ ചോദിച്ചു? മൂപ്പര് തന്നെ പറഞ്ഞാണ് ഞാൻ പേപ്പർ ചോദിച്ചുകൊണ്ടാണ് ചെന്ന്, കാരണം എനിക്ക് പിന്നെ KK ഉസ്താദിനെ അബ്ദുള്ളയാരെ കുറച്ചൊരു പേടിയുണ്ട്. അപ്പം ഞാനാണ് ചെല്ലുമ്പോൾ എന്നെ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ പേപ്പർ ഇവിടെ എന്തിനാ വെച്ച് രാജി എഴുതാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്നാണ് രാജി എഴുതി കൊടുത്തത് പിറ്റേന്ന്. അന്നാണ് CH മുഹമ്മദ് ഖോയ സാഹിബിൻ്റെ ഒരു പ്രസ്താവന എന്നത്. MDPയെ കുറിച്ച് പത്രക്കാർ CHനോട് ചോദിച്ചു, അത് ഗർഭത്തിലേ അലസി എന്ന് പറഞ്ഞു CHനെ മറുപടി പറഞ്ഞു. അങ്ങനെ ആ സംഭവം നടന്നു. അതിന് അങ്ങനെ അദ്ദേഹവുമായിട്ട് അങ്ങനെ വളരെ അടുപ്പായി. പിന്നീടാണ് വല്ലാതെ അടുക്കുന്നത്. 88 SYS സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുകയാണ്. നമ്മളെ ഈ രണ്ടാകാനുള്ള കാരണം ആ സമ്മേളനമാണല്ലോ. ആ സമ്മേളനം നടക്കുന്ന അന്ന് ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാറും വാക്കോട് ഉസ്താദ്, അതുപോലെ തന്നെ പുത്തനൈ ഹമീദ് ബേസി തുടങ്ങിയ ആളുകളെല്ലാവരും ഞങ്ങളൊക്കെ കരുവാരക്കൊണ്ട് ദാറുനജാത്തിൽ ഒരുമിച്ച് കൂടി. നാട്ടിക ഉസ്താദും ഉണ്ട്. അങ്ങനെ എന്തിനാ ഒരുമിച്ച് കൂടിയത്? ഞാനുണ്ടെന്ന് ആ യോഗത്തിൽ ഒരുമിച്ച് കൂടിയ എന്തിനാന്ന് വെച്ചാൽ,
നമുക്കൊരു സമ്മേളനം നടത്തണം, നമ്മൾ പങ്കെടുപ്പിക്കാതെ ഒരു സമ്മേളനമാണ്, അത് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ സമ്മേളനമാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സമ്മേളനം വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മധ്യമേഖല സുന്നി സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം നമ്മളും സംഘടിപ്പിച്ചു. അതിൻ്റെ പ്രചരണം എങ്ങനെ നടക്കും, റിപ്പോർട്ട് എങ്ങനെ കൊടുക്കും, വലിയ സ്വാസംഘം രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുക, ഒരുപാട് ആൾക്കാരെ പേരൊക്കെ എഴുതിയിട്ട്, യോഗം ഒന്നും കൂടിയിട്ടല്ല, അങ്ങോട്ട് കൊടുക്കുക തന്നെ. അതൊക്കെ മുസ്ലിയരിൽ ഓരോ വളവുണ്ടാവുക കൊടുക്കാൻ. അങ്ങനെ നമ്മളൊരു സമ്മേളനം തീരുമാനിച്ചു. അങ്ങനെയാണ് മസ്ലഹത്ത് ചർച്ചകളും കാര്യങ്ങളൊക്കെ വിശദമായ മറ്റൊരു ചർച്ചയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ, കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിച്ചേരാനുള്ള കാരണം, ഞാൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എസ് എസ് എഫിൻ്റെ ഒരുപാട് യോഗങ്ങൾ കാരന്തൂർ മർക്കസിൽ വെച്ച് നടന്നിട്ടുണ്ട്. അവിടെ വെച്ച് നടക്കുന്ന യോഗത്തിന് ഞാൻ പോവില്ല, എനിക്കതിൻ്റെ ഉൾക്കാണ് ചവിട്ടിക്കൂടെ അന്ന് തന്നെ. അങ്ങനെ ഒരു സ്വഭാവമാണ്. കാരണം ഈ സുന്നി സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി ഉണ്ടാക്കിയിരുന്നു ഇവിടെ 1983 ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്. ആ സുന്നി സംരക്ഷണ സമിതി ഉണ്ടാക്കിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കൊട്ടപ്പുറം മോയിട്ടി മൗലവിയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, യു കെ അബ്ദുൽ ലത്തീഫ് മൗലവിയാണ് സെക്രട്ടറി, ഞാനും അതിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി മെമ്പറായിരുന്നു. ആ സംഘടന രൂപീകരിച്ച് ഒരുപാട് വിശദീകരണ യോഗങ്ങളൊക്കെ അന്ന് നടന്നു. അരീക്കാട് പള്ളി പ്രശ്നം നടക്കുന്ന കാലത്താണത്. അരീക്കാട് പള്ളി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയില്ല. അരീക്കാട് പള്ളിക്ക് വേണ്ടി കൊടുത്ത പൈസ മുഴുവൻ അവിടെ കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കേസുണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഉലമാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് എ പി വിഭാഗത്തിൻ്റെ, ഇപ്പോഴത്തെ എ പി വിഭാഗം അന്ന് ഒക്കെ ഒരു വിഭാഗമാണല്ലോ, അവരുണ്ടാക്കി ഒരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ അതിനെതിരിൽ സുന്നി സംരക്ഷണ സമിതി ഉണ്ടാക്കി. അന്നാണ് സി എച്ച് മുഹമ്മദ് കോയ വഫാത്തായ ഒഴിവിലേക്ക് മഞ്ചേരി മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഇസ്ഹാഖ് ഗുരുക്കൾ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് 1984 ആ തെരഞ്ഞെടുപ്പ് നടന്ന അതേ, പിന്നെ അന്നാണ് എം ഡി പി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് 3 സ്ഥാനാർത്ഥികളുള്ളത്, 1 പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എം പി എം ഇസ്ഹാഖ് ഗുരുക്കൾ, അതുപോലെ തന്നെ അഖിലേന്ത്യാ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ കിഷീരിലെ എം സി മുഹമ്മദാജി. അന്ന് ലീഗ് 2 അഖിലേന്ത്യാ ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. എം ഡി പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഫാറൂഖ് മൗലവി. ഈ ആക്ഷൻ കൗൺസിൽ അവിടെ ഒരു വലിയ സമ്മേളനം വെച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അന്നൊക്കെ പറയാനുണ്ട്. അങ്ങനെ ആ ഒരു ചുറ്റുപാടിലാണ് അന്ന് നമുക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്ന പ്രഗത്ഭരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്, അതുപോലുള്ള ഒരുപാട് നേതാക്കൾ, നമ്മുടെ മാനുസ്താദ്, നാട്ടിക ഉസ്താദ്, സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ, ഇവരൊക്കെ വല്ലാതെ അടുത്ത് സ്നേഹിച്ചിരുന്ന മഹാന്മാരാണ് നമ്മളെ പ്രവർത്തകരൊക്കെ. അപ്പം അതുകൊണ്ടുള്ള അടുപ്പം, ഇപ്പോഴും അവരോടുള്ള അടുപ്പം എപ്പോഴും ഓർമ്മ വരാറുണ്ട്. ചുരുക്കി പറയാം, അങ്ങനെ നാട്ടിക ഉസ്താദ് 1989 ആ സമ്മേളനം, അങ്ങനെ ആ സമ്മേളനം പിന്നെ മാറ്റിവെച്ചു, അങ്ങനെയുള്ള സമസ്ത സ്റ്റേ ചെയ്ത് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്നാണ്. അതിനുശേഷം നാട്ടിക സജീവമായി രംഗത്തിറങ്ങി, വിശദീകരണ യോഗങ്ങൾ നടന്നു വിവിധ സ്ഥലങ്ങളിൽ. ആ വിശദീകരണ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നാട്ടിക ഉസ്താദിൻ്റെ ഒരു പ്രസംഗം മാത്രമായിരുന്നു അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എവിടെ യോഗം നടക്കുകയാണെങ്കിലും നാട്ടിക ഉസ്താദിൻ്റെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ ഓരോ വളരെ കൃത്യമായ ചില മറുപടികൾ, ആ മറുപടികൾക്ക് മുമ്പിൽ മറുഭാഗത്തിന് പിടിച്ചിക്കാൻ കഴിയില്ല. ആ സമയത്ത് തന്നെയാണല്ലോ നമുക്കറിയാം മാസപ്പിറവി വിവാദം വന്നത്. ആ മാസപ്പിറവി വിവാദം വന്ന സമയത്തൊക്കെ നാട്ടിയുസ്താദിൻ്റെ ഓരോ പ്രസംഗങ്ങളും ശക്തമായി മറുപടി പറയുന്ന പ്രസംഗങ്ങളായിരുന്നു. ഏത് സമയത്തും ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഹംസായിബിടെ ഓർമ്മ വെച്ച ആ സംഭവം നടക്കുമ്പം, പി കെ കെ ബാബസാഹിബിൻ്റെ ഓഫീസിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് കൂടെ ഞാനുണ്ട്. കാരണം ഞങ്ങൾ സമസ്ത ബഹുമാനപ്പെട്ട എസ് വൈ എസിൻ്റെ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അവിടെ പോയതാണ്. ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പോകുമ്പം നാട്ടിക്കുസ്താദ് അറിഞ്ഞ് നമുക്കിങ്ങനെ ഒരു വിഷയം, ഒരു ഒരു സ്ഥലത്തു നിന്ന് ഒരു ഇത് കിട്ടേണ്ടതുണ്ട്, അതിന് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ മന്ത്രിനെ കാണാൻ പോയി. അവിടെ വെച്ച് നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോരുമ്പം എന്നോട് പറഞ്ഞ് ഇത് നടക്കുന്ന സ്ഥലമുണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അങ്ങനെ ഏതായാലും അദ്ദേഹം
അവിടുന്ന് നടക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് രണ്ടാമത് പാസിൽ കാണാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണണമെന്ന് പറഞ്ഞു. എന്നാൽ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പോകുമ്പോൾ പാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കെ എം സു പി എം എൽ എ അന്നത്തെ പാനൂർ എം എൽ എ കെ എം സു പി സാഹിബ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ലിഫ്റ്റിൽ. ഞങ്ങൾ ലിഫ്റ്റ് കയറാൻ വേണ്ടിയാണ്ട് ആണ്ട് ചെല്ലുമ്പം കെ എം സു പി ഇങ്ങോട്ട് കയറുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയില്ല. സലാം പറഞ്ഞ് എന്താ മുസ്ലിയാരെ? ഒന്നുമില്ല, നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണുന്ന ഒരു പാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം സു പി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവിടുത്തെ പാസ് ഞാൻ ഉണ്ടാക്കിത്തരാം, അതിന് നിങ്ങൾ അവിടെ നിന്നും പോകണ്ട, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോളാം. എം എൽ എമാർ പറഞ്ഞാൽ പിന്നെ പാസ് വേണ്ട. ഞാൻ പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് കാരണം എന്താ വെച്ച്, സ്വർഗത്തിലേക്കുള്ളൊരു പാസ് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു മുസോലിയാരോട്. മുസോലിയാർ അപ്പോൾ ചിരിച്ചുകാണ്ട് പറഞ്ഞു, അള്ളാഹു നമുക്കൊക്കെ സ്വർഗം തരട്ടെ ആണ്. എന്നാൽ വരി അതിന് കൂട്ടിക്കൊണ്ടേ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ആ വിഷയം പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്തു. വളരെ രസകരമായ ചില സംഭവങ്ങളുണ്ടായ ആ സമയത്തൊക്കെ അതിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറയാം, ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. മേലാറ്റൂർ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ഇ എം എസിന് സ്മാരക മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏത്? അദ്ദേഹം പ്രസിഡൻ്റായ പഞ്ചായത്ത് ബോർഡിൻ്റെ തീരുമാനമാണ് ഇ എം എസിൻ്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കുന്നത്. അതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന്. വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ഇതിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരെ വളരെ പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ അങ്ങനെയായിരുന്നു. ഇനി എന്ത് മറുപടി തരാണെങ്കിലും, ഞാനും അദ്ദേഹം ഞാനൊരുക്ക് ദുബായിലുള്ളപ്പോൾ അദ്ദേഹം ദുബായിലുണ്ട്. അങ്ങനെ അദ്ദേഹം ഖാലിദാജി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ റൂമിലാണ് അദ്ദേഹമുള്ളത്. ഫോൺ ചെയ്ത് എന്നെ വിളിച്ചു, നിങ്ങളൊന്ന് വരികയായിരുന്നു, എനിക്കൊരു കാര്യം പറയാണ്ട് കാരണം. അങ്ങനെ ഞാൻ പോയി. ചെന്നപ്പോൾ എപ്പോഴും മൂപ്പരെ എന്താണോ അടുത്തിരിക്കുമ്പോൾ അങ്ങനെ നുള്ളും. അവർ മൂപ്പർക്ക് ഒരു താല്പര്യമാണ് നുള്ളൽ. നല്ല സ്നേഹത്തോടു കൂടിയാണ് നുള്ളുക, ആ സ്നേഹം കൊണ്ടാണ് നുള്ളുന്നതും. നുള്ളുമ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്കൊരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ വേറെ വർത്താനം പറയണു വെച്ച്, എന്നാ കാര്യം പറയുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇന്നെ റേഡിയോ ഏഷ്യ റേഡിയോ എന്ന് റേഡിയോ ഏഷ്യ എന്ന് പറഞ്ഞ റാസൽ ഹൈമയിൽ നിന്ന് മലയാളം പിന്നെ പ്രക്ഷേപണം നടത്തുന്ന റേഡിയോ സ്റ്റേഷൻ ഉണ്ട്. അത് വൈകുന്നേരം ഒരു മണിക്കൂർ മലയാളം, ഒരു മണിക്കൂറൊറ്റ മലയാളമുണ്ട്. ആ മലയാള റേഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ്, എന്നെ ഇൻ്റർവ്യൂ ചെയ്യാപ്പോൾ വരും, നമുക്ക് ഭക്ഷണം പെടുന്ന് കഴിക്കാം. അപ്പോൾ എനിക്കൊന്ന് രണ്ട് സംശയങ്ങൾ തീർക്കാൻ. എന്താ ഈ പറയണത് മുസ്ലിയാരെ, ഞാനെന്ത് സംശയങ്ങളോട് തീർക്കണേ പറഞ്ഞു. അല്ല നിങ്ങളൊന്ന് പറയും, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നോടൊരു ചോദ്യം ചോദിക്കും, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ പീഡിതരാണോ എന്ന് ചോദിക്കുക. എന്താ മറുപടി അറിയാമെന്ന്? എനിക്കറിയില്ലായിരുന്നു. പീഡിതരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ വന്നു പിന്നെ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ കേസുണ്ടാവും. പീഡിതരല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്താ ചെയ്യുക വെച്ച്, എനിക്കറിയില്ല മുസ്ലിയാരെ. അതിന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം മൂപ്പര് ചില നേതാക്കന്മാരോടൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ മറുപടികളൊക്കെ മൂപ്പര് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ നടന്നു. ഞാനുണ്ടവിടെ, അവർ റൂമിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുകയാണ് അദ്ദേഹത്തോട്. ഈ ചോദ്യം അതേ മൂപ്പര് ഈ പറഞ്ഞ മൂപ്പര് ചോദിക്കുന്നവർ പറഞ്ഞ ചോദ്യം അവിടുന്ന് ചോദിക്കുകയാണ്. മൂപ്പര് ആദ്യമേ കണ്ട ചോദ്യം അവിടുന്ന് ചോദിക്കുകയാണ്. ചോദിച്ച ഉടനെ ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല, ചോദിച്ച പാടെ അദ്ദേഹം പറഞ്ഞു, ഭരണഘടനാപരമായ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്തേപ്പായി എല്ലാം മൂപ്പര് പറഞ്ഞ്, ഇന്ന് ആർക്കും ഒരു വൃത്തം കിട്ടൂല. അതായിരുന്നു മൂപ്പര മറുപടി. എല്ലാം നേരെ മുൻകൂട്ടി കണ്ടു വെച്ചാണ് അദ്ദേഹം മറുപടി തരിക. എവിടുന്ന് ആര് ചോദിക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു പരിപാടിയിൽ, പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടി, ലീഗിൻ്റെ പരിപാടിയാണ്, ലീഗിൻ്റെ അല്ല, എന്തോ ഒരു ഈ പഞ്ചായത്ത് മെമ്പർമാർ പ്രസിഡൻറ്റുമാരെ മെമ്പർമാരെ കൂടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ അന്ന് അഡ്വക്കറ്റ് എൻ സു പി സാഹിബ് എന്ന മന്ത്രിയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിന്നപ്പോൾ ഒരു ഡി വൈ എഫ് ഐക്കാരൻ വന്നിട്ട് മൈക്ക് പിന്നെ പിടിച്ചു. എന്തോ ഓനർ എന്തോ ഒരു കാര്യം പറയാണ്ടായപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ എത്തുന്നതിന് മുമ്പ് ആട്ടി മുസ്ലിയാർ ഓൻ്റെ അടുത്തെത്തി മൈക്ക് കൊണ്ട് പിടിച്ച് എവിടെ കുറച്ചാണ് പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ബഹളായി. ഏതായാലും ഓന അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ആ മുസ്ലിയാർ ആ സമയത്ത് അവിടെ എത്തുക എന്നറിയില്ല. പിന്നെ ഒരു
പിന്നെ ആദർശ ബോധന യാത്ര എന്ന് പറഞ്ഞ SYSC ഒരു പരിപാടി മലപ്പുറം ജില്ലയെ 4 കേന്ദ്രങ്ങളാക്കി തിരിച്ചൊരു വാഹനജാഥ നടത്തിയിരുന്നു. ആദർശം പറയാനാണ് ആ വാഹനജാഥ. ഉച്ചാരക്കടവ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അംസ സാഹിബിൻ്റെ ഒക്കെ നാട്ടിൽ, അവിടെ ജമാഅത്തെ ഇസ്ലാമി ഉള്ളൂ, നമ്മൾ തീരെയല്ല. മുസല്ലിയാർ പിന്നെ പഞ്ചായത്താണ്, ജമാഅത്തെ ഇസ്ലാമി മാത്രമേ ഉള്ളൂ അവിടെ. അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ചെമ്മാട് ഷാഫിയാജി പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പം ഒരാൾ കയറി നിന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ പറ്റൂല, ഈ നാട്ടിലെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇതായി. അന്ന് ഈ പിന്നെ മൊബൈലും വേറൊന്നുമില്ലല്ലോ ഫോൺ ചെയ്ത് പറയാനൊന്നും. നാട്ടിക്കണ്ട് ബാക്കിലെ വണ്ടിയിൽ അദ്ദേഹമാണ് ജാഥാ ക്യാപ്റ്റൻ. നാട്ടികുസ്താദ് വണ്ടിയിൽ പിന്നെ വരുന്നുണ്ട്. ഇദ്ദേഹം ആദ്യം വന്ന് പ്രസംഗം തുടങ്ങിയതാണ്. ഉസ്താദ് ചെല്ലണതിൻ്റെ മുമ്പുള്ള വണ്ടിയിലാണ് ഞാനുള്ളത്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ ഇയാൾ പ്രസംഗിക്കാതെ മയക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കണുണ്ട്. അതിൽ പിന്നെ അവസാനം മൂസോലിയാരെത്തി. മൂസോലിയാരെ വണ്ടി വന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വൈകിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാങ്ങി. വൈകിട്ട് പറഞ്ഞ് മൂസനോട് ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഇവിടെ ആരാ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ പിന്നെ മരിച്ച കുഴിച്ചുകളുള്ള സൗകര്യം ചെയ്തതെന്ന് ഈ മൂസയാണ്. ഈ മൂസക്ക് ഇവിടെ പ്രസംഗിക്കാൻ കഴിയില്ല പറഞ്ഞോ ആരാന്ന് വെച്ചു. അങ്ങനെയുള്ളൊരു വാക്ക് പറഞ്ഞു. അഥവാ അപ്പോൾ എന്താ ഓലടയിൽ വലിയ പ്രശ്നമായി, ഓല ഇങ്ങനെ മൂസോലിയാർ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, അവിടെ ശ്മശാനത്തിനുള്ള പെർമിഷൻ കിട്ടിയില്ലായിരുന്നു, വാങ്ങി കൊടുത്ത ഞാനാണ്, ആ വിഷയം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തേക്ക് പറ്റിയ, അതുപോലെ തന്നെ അവിടെ ഒരു സിനിമ ആൾ അവിടെ അദ്ദേഹം സൂചിപ്പിച്ചു ആ വിഷയം, അതിന് ആ പൈസ കൊടുത്തൊക്കെ സിനിമ ആൾ വരാൻ വേണ്ടി അദ്ദേഹത്തോടൊന്ന് വെച്ച നിർദ്ദേശം പിന്നെ മുസ്ലിയർ പറഞ്ഞ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തോട് വെച്ച നിർദ്ദേശം, ഞങ്ങൾ ഇവിടെ വന്നതും ഒന്നും ആരും അറിയില്ല, നിങ്ങൾ ഇനി ബോർഡ് മീറ്റിങ്ങിന് പങ്കെടുക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങളൊരു വിസ സംഘടിപ്പിച്ചു തരാം, നിങ്ങൾ ഗൾഫ് പര്യടനത്തിന് പോയിക്കോളി, നിങ്ങളില്ലാത്തൊരു യോഗത്തിൽ ഇത് പാസ്സായാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇതിൽ എത്ര ഉണ്ട് വെച്ച്, ഇത്ര ഉണ്ട് പറഞ്ഞ്, ഔ പഞ്ചായത്ത് പ്രസിഡൻ്റ് വിലപ്പളാ മനസ്സിലായത് എന്ന് മൂപ്പരാണ് പറഞ്ഞു. അപ്പോൾ ആ ഒരു പിന്നെ ഒരു മറുപടിയോട് കൂടി അവരുടെ എല്ലാ കാറ്റും പോയി. അവസാനം മൂപ്പര അവിടെ തന്നെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. എങ്ങനെ പ്രസംഗിച്ചു? ഞാൻ ഇന്ത്യൻ പ്രസിഡൻ്റ് പറഞ്ഞാലും കൊടുക്കൂല, അത് പഞ്ചായത്ത് പ്രസിഡൻ്റ് അധികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പ്രസംഗിച്ചു. അതിനൊന്നൊരു മടിയില്ല മൂപ്പർക്ക് പറയാൻ. അത് ആരുടെ മുമ്പിലും പിന്നെ ആർജവത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറയും. നമുക്കറിയാലോ മാസപ്പിറവി വിശദീകരണം നടത്തുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് നടന്ന ഏറ്റവും വലിയ വിശദീകരണം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പ്രസംഗം. ഇന്നും അതിൻ്റെ ക്ലിപ്പുകൾ നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിനിടയ്ക്ക് അന്ന് മൂപ്പരൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹം ആരെയും ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് യാതൊരു മടിയില്ല പറയാൻ. അന്ന് പി മുഹമ്മദ് കുട്ടശ്ശേരി ഒരു ലേഖനം എഴുതിയിരുന്നു ചന്ദ്രികയിൽ, കാഴ്ച മാത്രം കണക്കാക്കിയാൽ പോരാ, കണക്കും ചിലപ്പോൾ പരിഗണിക്കണം എന്നാണ് അതിൽ മൂപ്പർ പറഞ്ഞു വരുന്നത്. ചില പിന്നെ ഫിഖ്ഹിൻ്റെ ഇബാറത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് മൂപ്പർ പറഞ്ഞു. അതിന് മൂപ്പർ നന്നായിട്ട് പറഞ്ഞു, അയാൾ കുട്ടശ്ശേരിയല്ല അദ്ദേഹം പൊട്ടശ്ശേരി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എഴുതണോലും അത് പ്രസിദ്ധീകരിക്കണോലും കുറച്ചൊക്കെ ചിന്തിക്കണം, ഈ ജാതിയൊക്കെ പ്രസിദ്ധീകരിക്കാൻ നിന്നാൽ വലിയ വില കൊടുക്കേണ്ടിയിരുന്ന സമുദായം എന്ന് മൂപ്പർ പറഞ്ഞു. അത് പറയാൻ മൂപ്പർക്കൊരു മടിയില്ല. മൂപ്പർ ആ പറയുന്നത് ചന്ദ്രികയിൽ വന്നത് പറയാൻ പറ്റുമോ അല്ല, അത് പറയേണ്ട സ്ഥലത്ത് അത് കൃത്യമായി മൂപ്പരും പറയും. മൂപ്പര് പറയും, പാണക്കാട് വെച്ച് ഈ വനിതാ ലീഗ് വന്ന സന്ദർഭത്തിലൊരു ചർച്ച നടന്നു. അന്ന് വിനീതനായ ഞാനൊക്കെ പാണക്കാടുണ്ട്, ചർച്ചയിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിലും അന്ന് നമ്മളൊക്കെ അതിൽ ഒരു പ്രയാസം ഉണ്ടായ. വനിതാ ലീഗ് ഒരു പ്രകടനമൊക്കെ കോഴിക്കോട് നടത്തിയ ആ സമയത്ത് ഒരു പ്രശ്നമായി. ആ സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മളെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അങ്ങനെ ചർച്ച കഴിഞ്ഞ് വന്നപ്പം മൂസോലിയാരൊരു വാക്യം തന്നെ അവരിങ്ങനെ പറഞ്ഞു. എന്താ മൂസോലിയാർ പറഞ്ഞു വെച്ച്, മൂസോലിയാർ ഈ ചർച്ചയൊക്കെ നടക്കുമ്പം ഉണ്ടാതെ അവിടെ ഇരുന്ന് ഒന്നും പറഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞപ്പം തങ്ങൾ ചോദിച്ചു, എന്താ മൂസോലിയാരൊന്നും പറയാത്ത ചോദിച്ച്. ആ മൂസോലിയാർ പറഞ്ഞ്, പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല തങ്ങളെ എന്ന് പറഞ്ഞു. അല്ല നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, എൻ്റെ പ്രസിഡൻ്റ് തങ്ങളാണ്, എൻ്റെ പ്രസിഡൻ്റ് തങ്ങളാണ്, എൻ്റെ ഭാര്യ ലീഗാണ്, എൻ്റെ ഭാര്യൻ്റെ പ്രസിഡൻറ്റും തങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ഇടക്ക് വേറൊരാൾ വേണ്ട മൂപ്പര പറഞ്ഞൊപ്പിച്ച്, എല്ലാവരുമാണ് ചിരിച്ച്. പറയേണ്ടത് ഏത് രംഗത്തും മൂപ്പരത് വളച്ചിട്ടില്ലാതെയാണ് പറയും.
അത് എവിടുന്നാണെങ്കിലും പറയും, ആ സ്റ്റേജ് മുന്നും പറയും, ആ വ്യക്തികളോടും പറയും. അത് പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയും ആരുടെ മുമ്പിലും പറയുന്നു. ആ പറയുന്ന ആർക്കും കൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. മൂപ്പർ പറഞ്ഞ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുക അതില്ല. അതിന് ചോദ്യോത്തരം വരികയാണെങ്കിലും അങ്ങനെ തന്നെ പറയാം. മൂപ്പരോട് ചോദിച്ചാൽ, പിന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു മുഖാമുഖം നടന്നു, അദ്ദേഹമാണ് ചോദ്യത്തിന് മറുപടി പറയണത്. കുറേ ചോദ്യങ്ങൾ വന്ന്, രസകരമായ ചോദ്യങ്ങൾ വരിക. ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദും അതുപോലെ തന്നെ മാനുമുസ്ലിയാരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് മറുപടി പറയണത്. ആ സമയത്തൊരു ചോദ്യം, എന്താ ചോദ്യം? ഒരു സ്ത്രീ ഈ കോഴിക്കോട് പട്ടണത്തിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്നതിൻ്റെ വിധി എന്ത്? മൂപ്പർ അപ്പ ചോദിച്ച വാട് തന്നെ മറുപടി അറിഞ്ഞ്, ലൈസൻസ് വേണ്ടി ഇരുട്ടോ അറിഞ്ഞു. വേറെന്താ അപ്പം ഇനി മറുപടി അറിയാം? ലൈസൻസ് വേണ്ടി ഇരുട്ടോ അറിഞ്ഞു. അവിടുന്ന് തന്നെ വേറെ ചോദ്യം ചോദിച്ചു, ഔലിയാക്കളുടെ ചരമദിനത്തിൽ നാം ആണ്ട് കഴിക്കുന്നു, എന്നാൽ അമ്പിയാക്കളുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്, പ്രവാചകൻ്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, എന്തുകൊണ്ട് ഔലിയാക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ല എന്നാ ചോദ്യം. ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പർ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു നബി എന്ന് പറഞ്ഞാൽ അത് ജന്മം കൊണ്ട് തന്നെ പ്രവാചകനാണ്, ഒരു വലിയ തൻ്റെ കർമ്മം കൊണ്ടാണ് വലിയാകുന്നത്, അതുകൊണ്ട് ജന്മത്തിനല്ല പ്രസക്തി എന്ന് പറഞ്ഞു അദ്ദേഹം മറുപടി. അപ്പം ബഹുമാനപ്പെട്ട കൂറ്റനാട് ഉസ്താദ് അതുപോലെ മാനുവല്യാറ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി രണ്ടാളും ചിരിച്ച്. എന്നിട്ട് അന്ന് കൂറ്റനാട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊന്നും ഇപ്പോൾ കിതാബ് ഓതിയാ കിട്ടൂലോട്ടോ പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി. ആ രൂപത്തിൽ അദ്ദേഹം ഏത് സംഗതി ആര് ചോദിച്ചാലും ആ ചോദിക്കുമ്പോഴേക്ക് അതിനുള്ള ഉത്തരം അദ്ദേഹം കണ്ടെത്തും, അവിടുന്ന് അതിന് മറുപടി പറയും. അത് ഇനി നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാലും അങ്ങനെ തന്നെ, ഇങ്ങനെയുള്ള സന്ദർഭത്തിലും ആർജവത്തോടുകൂടി ഈ സമൂഹത്തെ ഈ സമുദായത്തെ ഇപ്പോഴും ഞാനൊക്കെ എപ്പോഴും പഠിച്ചവനെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ സംഘടനാരംഗത്തോ അല്ലെങ്കിൽ മറ്റ് വിധ പ്രസ്ഥാനക്കാരത്തുനിന്നൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വിഘടിതരുടെ അടുത്തു നിന്നൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അപ്പം ഞാൻ പഠിച്ചവനെ നാട്ടിക്കണ്ടെങ്കിൽ എന്നിങ്ങനെ ചിന്തിക്കും. ഇപ്പോഴും ഞാൻ എന്താ ചെയ്യുക? ആ രൂപത്തിൽ മറുപടി പറയാൻ പിന്നൊരാളെ നമുക്ക് ഉണ്ടായിട്ടില്ല ഏത് രംഗത്തും. ആ മറുപടി എന്ന് മാത്രമല്ല പ്രവർത്തനം അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട അംസ സാഹിബ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം ആദ്യം കെ പി എം ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന എടുത്തിട്ട് ആദ്യം അഡ്മിറ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എനിക്ക് കരച്ചിൽ വരുമെന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ ഒതുക്കി പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി പോയി. സന്തോഷം ചിരിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി പോയെങ്കിലും ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ എന്താ നിങ്ങൾ കരയണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് എന്തോ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു മറുഭാഗത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ പെന്ന് ചോദിച്ച പേപ്പർ ചോദിച്ചാൽ കൊടുക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എഴുതാനൊന്നും പെന്ന് കൊടുക്കരുത്. അപ്പം എന്നോട് പറഞ്ഞു, ഒരു പെന്നും കടലാസും കിട്ടേണ്ടി ഇനി ഇന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഒരു പ്രസ്താവന കൊടുക്കേണ്ടി ഞാൻ. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ ഞാനാരോ വിളിച്ച് പിന്നെ പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ അതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു ഞാനേ. എന്നാൽ ശരി, എനിക്കതറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ ഏത് കാര്യവും അദ്ദേഹം, അത് അദ്ദേഹത്തിൻ്റെ രോഗമൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. പിന്നെ രോഗത്തിന് അദ്ദേഹം അത് ഡോക്ടർമാർ നിർദ്ദേശ ചികിത്സയൊന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റേതായ കുറേ ചികിത്സക്ക് പോയി. അങ്ങനെ പ്രകൃതി ചികിത്സയ്ക്ക് വേണ്ടി മഞ്ചേരിയിൽ പോയി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടായത്. എത്ര അധികം പട്ടിക്കാട് ജാമിയയുടെ സമ്മേളനത്തിലുള്ള സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ വന്നില്ല. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചില പ്രയാസങ്ങൾ ആരോ പറഞ്ഞുണ്ടാക്കി എന്നുള്ള പേരിൽ അദ്ദേഹം വന്നില്ല. എന്താ പിന്നെ മൂപ്പർ സമ്മേളനത്തിന് വന്നില്ല. ഞാനും ബഹുമാനപ്പെട്ട ഹമീദ് വൈസിയും വാക്കോട് ഉസ്താദും ഞങ്ങളിങ്ങനെ പറഞ്ഞു, അവിടെ അങ്ങനെ പട്ടിക്കാടെക്കുകയാണ്, നമുക്ക് നാട്ടിക ഉസ്താദിനെ കൊണ്ടുവരണം, മൂപ്പർ വരണം, മൂപ്പരോട് പ്രസംഗിക്കുമാണ്. മൂപ്പർ ഇക്കൊല്ലം വന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ മൂപ്പർ പറ്റ ഔട്ടാവും, എങ്ങനെയെങ്കിലും നമുക്ക് പോകണമെന്നറിഞ്ഞു. ഞങ്ങൾ ഒരു ജീപ്പ് വിളിച്ച് പോയി. ഒരു ജീപ്പ് വിളിച്ച് പോയാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ മൂപ്പർ പയരിങ്ങനെ ഈ പിന്നെ നാട്ടമ്മക്ക് കെട്ടുകയാണ്. മൂപ്പർ പയരിങ്ങനെ നാട്ടമ്മക്ക് ഇങ്ങനെ പടർത്തുകയാണ്. ഞങ്ങൾ കണ്ടപാട് ചിരിച്ച്. ചിരിച്ചപ്പം ഞങ്ങൾ ചിരിയൊക്കെ നിർത്തി വണ്ടി കയറിയില്ല, ഞാൻ വരുന്നില്ല അറിഞ്ഞു. അപ്പം അന്ന് വാക്കോട് ഉസ്താദ് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വണ്ടി കയറാനാണ് എന്നോട് പറഞ്ഞത്. അടി ഇന്നും ജീവിച്ചിരിക്കുന്ന വാക്കോട് ഉസ്താദ് കരഞ്ഞിട്ടാണ് പറഞ്ഞത് വണ്ടി കയറാൻ പറഞ്ഞു. മഹാനായ വാക്കോട് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കരഞ്ഞുപോയി. ആ സമയത്ത് അദ്ദേഹം അവിടെ നിന്നാ പോവുക എന്ന് പറഞ്ഞ് ഒരു തോർത്തുണ്ടെടുത്ത് തുണിങ്കുപ്പായെടുത്ത് തുണിങ്കുപ്പായെടുത്ത് തോർത്തുണ്ട് കൊടുത്ത്
അവിടെ ആ തോർത്തുണ്ട് പോയിട്ട് ആ പുഴയിൽ നിറങ്ങി കുളിച്ച് അതവിടെ പള്ളിൻ്റെ അടുത്ത് അവിടെ ചുക്കി അദ്ദേഹം അവിടുന്ന് ഡ്രസ്സ് മാറി ഞങ്ങളെ കൂടെ പോന്നു. അദ്ദേഹം വന്ന് പട്ടിക്കാട് നല്ലൊരു പ്രസംഗം നടത്തി. അപ്പോൾ എല്ലാവർക്കും അന്ന് അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ട് അന്നങ്ങനെ ചെയ്തതാണ്. മാത്രമല്ല എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എഫ്. വഫാത്താകുന്നതിൻ്റെ തലേ വർഷം അല്ലെങ്കിൽ ആ വർഷം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം അദ്ദേഹം ഒരു ജീപ്പിലാണ് വന്നത്. ഇസ്ലാമിക് സെൻ്റർ ഉദ്ഘാടനം ചെയ്ത ഉടനെയാണ്. അങ്ങനെ അദ്ദേഹം ജീപ്പിൽ വന്നു. ജീപ്പിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ എനിക്കൊരു കലണ്ടർ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കലണ്ടർ വാങ്ങിപ്പോയി. എസ് കെ എസ് എഫിൻ്റെ കലണ്ടർ വാങ്ങാനായിട്ട് അവിടെ വന്നതാണ്. വന്ന് കലണ്ടർ വാങ്ങിപ്പോയി. അന്ന് പറഞ്ഞു, ഇത് കുറച്ച് കാലം കൂടിയൊക്കെ തൂക്കാന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് തമാശ. അങ്ങനെ ഒരു ഉണ്ടല്ലോ, അദ്ദേഹം ചില തമാശകൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്, ആരുടെ മുമ്പിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്, വളരെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി സാധാരണ പ്രവർത്തകരോടൊക്കെ ഒരുമിച്ച് നടന്ന് തോളിൽ കൈയിട്ട് ഒപ്പം നടന്ന് നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മസല വരുമ്പം കൃത്യമായ കിതാബ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വലിയ കുത്തുബ്ഹാനുണ്ട്, വലിയ കുത്തുബ്ഹാന. പഴയ വീട് എന്നാൽ ചെറിയൊരു വീടാണ്. അവിടെ ഒരു പൂമുഖം, ഒരു അഥവാ നമ്മൾ പുക എന്നൊക്കെ പറയുന്ന ഒരു പൂമുഖല്ലേ, അത് മൂപ്പരുണ്ടാക്കിയാണ്. അതാണിപ്പോൾ ആ വീടിന് ഒരു അലങ്കാരമായിട്ട് മൂപ്പരുണ്ടാക്കിയത്, ഓടിട്ട് തന്നെയാണ് അക്കാലത്ത്. അങ്ങനെ ആ വീട്ടിൻ്റെ ആ പൂമുഖത്ത് വലിയ ഒരു ഗ്രന്ഥശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഏത് വിഷയവും അദ്ദേഹം നോക്കി പഠിക്കും. അങ്ങനെ വരും എസ് കെ എസ് എഫ് രൂപീകരിച്ച ആ രൂപീകരണത്തിന് വേണ്ടി അദ്ദേഹമാണ് മുന്നിൽ നിന്നത്. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് കെ എസ് എഫ് രൂപീകരിക്കുമ്പോൾ അദ്ദേഹം ആ രൂപീകരണത്തിൻ്റെ എല്ലാ രംഗത്തും അദ്ദേഹമുണ്ട്. ഭാരവാഹികളെ മുഴുവൻ പേരെഴുതിയത് അദ്ദേഹമാണ്. അശ്രവേസി പറഞ്ഞു, അശ്രവേസി പറഞ്ഞു, ഞാൻ എന്തായാലും നിൽക്കൂല, എനിക്ക് കഴിയില്ല, എന്നോട് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനോട് പിടിച്ച് കുപ്പായങ്ങോട് പിടിച്ച്, അശ്രഫേ പറഞ്ഞത് കേട്ടോ, മുണ്ടാതെ അവിടെന്നോ അടിന്നോട് കിട്ടുന്ന പറഞ്ഞു അവിടുന്ന്. അങ്ങനെ അശ്രഫ് വേസിനെ പ്രസിഡൻ്റാക്കി. ഹമീദ് വേസി ഇങ്ങനെ പറഞ്ഞു. ഹമീദ് വേസി പറഞ്ഞപ്പം ആ പെണ്ണും കടലാസുകൊണ്ട് വെച്ച് ഞങ്ങളെന്തെങ്കിലും ഇക്കൂളിയാണ്. അതായത് ഹമീദ് വേസി ഒന്നും മുണ്ടിയില്ല. അങ്ങനെ ഹമീദ് വേസിനെ എഴുതി, ഞാൻ പെണ്ണും കടലാസും എടുത്തു കൊടുത്തു എഴുതി. അങ്ങനെ ഓരോരുത്തരുടെ പേരും അദ്ദേഹം ആ ഫുള്ള് മൂപ്പർ എഴുതി. മൂപ്പരാണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാരാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചത്, വായിച്ചത്. പേര് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട സി എച്ച് ഐദ്രോസ് മുസ്ലിയാരാണ്, എസ് കെ എസ് എസ് എഫ് എന്ന പേര് പ്രഖ്യാപിച്ചത്. അങ്ങനെ ആ പരിപാടിയിൽ എന്നിട്ട് അദ്ദേഹം പിറ്റേ യോഗത്തിന് മൂപ്പറും വന്ന്. അന്ന് മുഗൾ ടൂറിസ്റ്റ് ഹോമിലാണ് യോഗം ചേരുക, കോഴിക്കോട്. മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ നടക്കുന്ന യോഗത്തിന് അദ്ദേഹം വന്നു. ആ യോഗത്തിന് വന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു, ഇതിന് നമുക്ക് എങ്ങനെയാണ് സംഘടന നടത്തേണ്ടതെന്ന് പൂർണ്ണമായും തീരുമാനിക്കുന്ന ഒരു ക്യാമ്പ് നടത്തണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ദേശമംഗലം എംഎസിയിൽ വെച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ക്യാമ്പ് നടത്തി. അദ്ദേഹം തന്നെ പറഞ്ഞു ശംസുലമ ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യണം. ശംസുലമയെ അദ്ദേഹം തന്നെ പോയി ക്ഷണിച്ചു. ശംസുലമയെ ഞാനാണ് അന്ന് കാറിൽ കൊണ്ടുപോയത് അങ്ങോട്ട്. അങ്ങനെ ശംസുലമ അവിടെ, പിന്നെ ശംസുലമയുടെ കൂടെ കാറിൽ യാത്ര ചെയ്താലൊക്കെ ശംസുലമയ്ക്ക് എത്രമാത്രം വിനയുള്ള മനുഷ്യന്മാരാണെന്നറിയോ. അവരൊക്കെ ശംസുലമ അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം നമ്മളവിടെ താമസിച്ച് ഭക്ഷണവും ഒക്കെ അവിടുന്ന് മുസ്ലിയാറ വക തന്നെ ഭക്ഷണവും താമസവും ഒക്കെ. അതിൽ വളരെ പ്രധാനമായ ക്യാമ്പ് അതാണ്. ഇന്നും എസ് കെ എസ് എഫിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ 4 ദിവസത്തെ ക്യാമ്പാണ്, എം ഐ സിയിൽ നടന്ന ആ ക്യാമ്പിൽ. ഒരുപാട് അന്ന് എടുത്ത തീരുമാനമാണ് വിജ്ഞാനം വിനയം സേവനം എന്ന സ്ഥിരമായൊരു മുദ്രാവാക്യം, അതുപോലെ തന്നെ നമ്മുടെ പതാക, അതുപോലെ നമ്മുടെ എംബ്ലം, അതൊക്കെ ആ ക്യാമ്പിൽ വെച്ച് തീരുമാനിച്ചതാണ്. അപ്പോൾ ചുരുക്കി പറയാം, അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ അന്ന് തീരുമാനിച്ചു നാട്ടിക ഉസ്താദ്. അതുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്നുള്ള നിലക്കാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച ഉടനെ. പുതിയ സെക്രട്ടറി വന്നപ്പം അദ്ദേഹത്തിന് ഇതറിയില്ല. കഴിഞ്ഞ വർഷം വരെ എല്ലാ വർഷവും എസ് കെ എസ് എഫ് ജില്ലാ കമ്മിറ്റി നാട്ടിക ഉസ്താദിൻ്റെ അനുസ്മരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം മുടങ്ങിപ്പോകരുത് എന്നുള്ള നിലക്കാണ് ഞാൻ സെക്രട്ടറിയെ വിളിച്ച് അതൊന്ന് നടത്തണം എന്നാവശ്യപ്പെടുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. എനിക്ക് നാട്ടികയെക്കുറിച്ച് പറയാൻ വലിയ വിഷമമാണ്. കൂടുതൽ പറയണമെന്ന് വിചാരിക്കും, ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ പറയണമെന്ന് വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം അതൊക്കെയാണ് പൊയ്പോവും. അത്രമാത്രം അടുത്താണ് ജീവിച്ച് ഒരുപാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഏതൊരു കാര്യവും അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി പറഞ്ഞാൽ അതിനൊരു മറുപടി ഉണ്ടാവും. ഈ NDF എന്ന സംഘടന വരുന്നതിന് മുമ്പ് അവർ വന്നിരുന്നത് NDF എന്നുള്ള പേരിലല്ല, രഹസ്യ വിങ് എന്നുള്ള പേരിലാണ്. അന്ന് അവർ പറഞ്ഞിരുന്ന മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പോസ്റ്റർ ഒട്ടിക്കാനല്ല, ഇത് മുദ്രാവാക്യം വിളിക്കാനല്ല, ഇത് ജാഥ നടത്താനല്ല, ഇത് പ്രതിരോധത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാണ് അവർ സംഘടന ഉണ്ടാക്കിയത്. ഓരോ സ്ഥലത്തു നിന്നും മെഴുകുതിരി വട്ടത്തിൽ യോഗം ചേർന്നുണ്ടാക്കിയ സംഘടനയാണ്. ഈ സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയത് ആരാണെന്നറിയില്ല. എനിക്ക് തോന്നി ഇത് സുഖമല്ല, ഇത് അപകടം ചെയ്യും, നമ്മളെ സംഘടന ഇല്ലാതെയാവും എന്ന് തോന്നി. അങ്ങനെ ഒരു ദിവസം ഞാനും അച്ചൂർ ഫേസി, അന്ന് SKSFൻ്റെ സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം, അച്ചൂർ ഫേസിയും ഞാനും കൂടെ പൊന്നാണിയിലൊരു പരിപാടി കഴിഞ്ഞ് അവിടെ തന്നെ പള്ളിയിൽ കിടക്കുകയാണ്. ആ ബാവോലിയാര പള്ളിയിൽ പള്ളിയിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഘടന വരുന്നുണ്ടല്ലോ, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ച്. ഹബീബേ, അത് അപകടമാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കേണ്ടിയിരുന്നു സംഘടന, ഞാനത് പറയാൻ പറ്റിയ ആളെ കിട്ടാതിൻ്റെ അടുക്കുകയാണ് ഒരു മൂപ്പർ. അങ്ങനെ അപ്പം മൂപ്പർ പറഞ്ഞു, ഹമീദ് വേസി നമ്മളെ ലൈനിലാണ് എന്നാണ് തോന്നണത്. നമുക്ക് മൂപ്പരോട് ആരും ചർച്ച ചെയ്തു, ഹമീദ് വേസിയായിട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾ പിറ്റേന്ന് ഹമീദ് വേസിൻ്റെ വീട്ടിൽ പോയി തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്കൊരു ആശ്വാസം കിട്ടി. അങ്ങനെ തന്നെ മുസ്തമാശ്രം നമുക്ക് അനുകൂലമാണെന്ന് മനസ്സിലായി. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഈ യോഗത്തിൽ ചർച്ച വെച്ചു. അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം നമ്മൾ തീവ്രവാദം തെറ്റും ശരിയെന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്തി. അതിൻ്റെ ഉദ്ഘാടനം നടത്തിയ കൊടുവള്ളിയിൽ വെച്ചാണ്. അങ്ങനെ ആ ക്യാമ്പയിനിൽ വെച്ച് തീവ്രവാദത്തിൻ്റെ ദോഷവശങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളന്നുണ്ടായി. ആ സമയത്ത് എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്ന സംഘടന, അതെന്താ വെച്ചാൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, KT മാന മുസ്ലിയാർ, ആലിക്കുട്ടി ഉസ്താദ്, പിന്നെ അതുപോലെ തന്നെ നാട്ടിക ഉസ്താദ്, ഈ നാലാൾക്കാരെ പോയി കണ്ടിട്ട് സ്വകാര്യത്തിൽ ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിക്കൂടാ, ഒറ്റക്ക് പോകണം, നമ്മൾ കൂട്ടായിട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നമ്മളെ ഇന്ന് അവരുടെ വലിയ നേതാവ് മജീദ് ഫൈസി പാലായി അന്ന് പട്ടിക്കാട് പഠിക്കുന്ന സമയത്താണത്. ഇവർക്ക് എങ്ങനെയെന്ന് അറിയില്ല, ഇതവർക്ക് ചോർന്ന് കിട്ടി. നമ്മൾ രഹസ്യമായെടുത്തൊരു തീരുമാനം, ഞങ്ങൾ നാലാളെടുത്ത തീരുമാനമാണ്. ഞാൻ ബാബുട്ടിയാജിൻ്റെ അടുത്ത് പോയി, ഐദർസുല്ലാറുണ്ടായിരുന്നു, ഐദർസുല്ലാരോട് പറയാൻ പറഞ്ഞു, ഐദർസുല്ലാരടുത്ത് പോയി, അതുപോലെ മാനുല്ലാരടുത്ത് പോയി, അങ്ങനെ ഓരോ പിന്നെ നേതാവ് ആലിയുട്ടുസാദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതുപോലെ തന്നെ ആലിയുട്ടുസാദിനോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി റൂമ് കയറിയാൽ ഒരുപാട് ആൾക്കാർ പുറത്ത്, അങ്ങനെ അവിടെയുള്ള കുട്ടികൾ തന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ പുറത്ത് ഇങ്ങനെ കാത്തിക്കുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞ ആലുട്ടിലാരൊക്കെ കാര്യം പറഞ്ഞു പോന്നു. നമ്മൾ ഉസ്താദ്മാരെ കാര്യങ്ങൾ ധരിപ്പിച്ചു, ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രമേയം പാസാക്കുന്നത് അതിനെതിരെ. പിന്നെയാണ് അവർ ഈ പേരുകളൊക്കെ ഉണ്ടാക്കിയത്. രഹസ്യവിങ്ങൊക്കെ പോയി NDF ആയി, പിന്നെ പോപ്പുലർ ഫ്രണ്ടായി, അങ്ങനെയൊക്കെ മാറി മാറി വന്നതൊക്കെ പിന്നെയാണ്. അത് ചുരുക്കി പറയാം, ആ സമയത്ത് നമ്മൾ ഈ കാണാൻ പോയ ആൾക്കാരൊക്കെ NDFൻ്റെ ഒരു ടീമും കാണാൻ പോയി. അത് നമ്മളാൾക്കാരാണ് പോയതൊക്കെ, കൂടുതലും അവരാൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും കാണാൻ പോയി. അവരടുത്തൊക്കെ ചെന്ന് ഇവർ കരഞ്ഞ് പറയുമ്പോൾ അവരൊന്നും മുണ്ടൂല, നമ്മൾ സ്വാമാരൊന്നും. നാട്ടിക്കൻ്റെ അടുത്തും പോയി, നാട്ടിക്കവരെ രാത്രി ഒരു 11 മണിക്കാണ് എൻ്റെ അടുത്ത് ഒരു വന്നത്, ഒരു വണ്ടി എടുത്തിട്ട്. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ കേട്ട്, ഓര് പറയുന്നതൊക്കെ ഞാൻ ആദ്യമൊന്നും മുണ്ടിയില്ല. അങ്ങനെ കുറേ നേരം കേട്ടതിൻ്റെ ശേഷം ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതിനൊന്നും അവർക്ക് മറുപടി ഇല്ല. പിന്നെ മൂപ്പർ, ഞങ്ങൾ നിങ്ങൾക്കൊന്നും എതിരല്ല, സമസ്തക്കൊന്നും എതിരല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഓല് പറഞ്ഞ്. ആ സമയത്ത് ഞാൻ പറഞ്ഞ്, ആ മദ്രസ ഉണ്ടെങ്കിലെൻ്റെ മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പേരുടെ മുന്നിലുള്ള മദ്രസ ഉണ്ട്, ആ മദ്രസ ഉണ്ടല്ലോ നിങ്ങൾ, ആ മദ്രസ ആരെങ്കിലും തച്ചൊളിച്ച് വരാൻ വരികയാണെങ്കിൽ നമുക്ക് ഓരോ ആട്ടി ഓടിക്കാം. നേരെ മറിച്ച് വഞ്ചലതലി പറഞ്ഞൊരു സാധനമുണ്ട്, മൂപ്പർ ഓലോട് പറയാം, ഓലോട് പറഞ്ഞ വാക്കാണ്, മൂപ്പർ തന്നെ പറഞ്ഞാണ്, ഞാൻ ഓലോട് ഇങ്ങനെ പറഞ്ഞു. വഞ്ചതലി പറഞ്ഞ സാധനമുണ്ട്, അത് ഉള്ളുകൂടെ വന്നിട്ട് ആകെ കേട്ട് മറിഞ്ഞാടുമ്പോഴേ അറിയുള്ളൂ ഇങ്ങനെ വന്നീനിന്ന് എന്ന മാതിരിയാണോ നിങ്ങളെന്ന് എനിക്ക് അറിയില്ലട്ടോ, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റൂല എന്ന് മൂപ്പർ കൃത്യമായി മറുപടി പറഞ്ഞു. സംഗതി വഞ്ചതലി തന്നെ ഇനി പിന്നെ ബോധ്യപ്പെട്ടല്ലോ, നമ്മളെ കുറേ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പോൾ ആ രൂപത്തിൽ
ഏത് കാര്യവും വരുന്നതിന് മുമ്പ് തന്നെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിവുള്ള മഹാനായൊരു നേതാവായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുമ്പിലും കണക്ക് പ്രവർത്തകരുടെ പ്രവർത്തകരോടുള്ള വിശദീകരണത്തിൽ പറയുകയാണേ, നിങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം എന്ത് പറയണേനും തർക്കമില്ല, പക്ഷേ നിങ്ങളെന്ത് പറയുമ്പോഴും പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ചീത്ത പിന്നെ തെറ്റുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ പറയും, തെറ്റുന്ന സമയത്ത് ഒരാൾ പറയുന്ന ചീത്ത നന്നായാൽ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ജാതി ആകരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടിയാണ് മുപ്പറ പറഞ്ഞത്. നമ്മളൊരാൾ വെച്ച് തെറ്റുമ്പോൾ ഓനെ പറയുന്ന ചീത്ത, പിന്നെ ഓനെ വെച്ച് നന്നാവുമ്പം മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ജാതി ആകരുത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു. അതൊക്കെ വളരെ വളരെ മൂപ്പർ സ്വന്തം അനുഭവം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നിലക്ക് ഒരാൾക്കും മൂപ്പരെക്കുറിച്ച് മൂപ്പർ ചീത്ത പറഞ്ഞാലും ആർക്കും ഒരു വിഷമവും, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹം എങ്ങനെ വെല്ലുവിളിച്ചാലും ചീത്ത പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഒരാളെ വേദനിപ്പിക്കൂല, എന്നാലോ ശരിക്കും അത്തർശിക്കാണ്ട് കൊള്ളും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അള്ളാഹു തആല അങ്ങനെയുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് ഇനിയും ആവശ്യം. പ്രമുഖരായ നമ്മുടെ നേതാക്കൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് നമുക്ക് നാട്ടികയെ മറക്കാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും, ആരോടും കൃത്യമായി മറുപടി പറയാനും ആ ഏത് കാര്യങ്ങളും കൃത്യമായി തീരുമാനിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. യോഗത്തിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരനെ പോലെ നമുക്കിടയിൽ ഓടി നടന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ചില നേതാക്കളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ നേതാക്കളാണ് സമസ്തയുടെ എന്നത്തെയും ആവേശം. നമുക്കറിയാം, ഒരു കാലത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരായിരുന്നെങ്കിൽ പിന്നീട് റഷീദ്ദീൻ മൂസ മുസ്ലിയാരുടെ കാലത്ത്, അതിനുശേഷം നമുക്കറിയാം ബഹുമാന്യനായ ഇ കെ ഹസൻ മുസ്ലിയാർ, അതുപോലെയുള്ള ഒരുപാട് മഹാരഥന്മാരായ നേതാക്കൾ, അതിനുശേഷമാണ് മഹാനായ നാട്ടിക ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകിയത്. വിദഈ പ്രസ്ഥാനക്കാർക്കെതിരെയും വിഘടിത പ്രസ്ഥാനത്തിനെതിരെയും നമുക്ക് ശക്തമായി നിലകൊണ്ട് നമുക്ക് ആവേശം നൽകിയിരുന്ന ആ നേതാവ് ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പരലോക ദർജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ പറയാൻ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹംസ സാഹിബിനെ പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന മറ്റൊരാൾ നമുക്കില്ല. അദ്ദേഹം ഹംസ സാഹിബ് അദ്ദേഹത്തോട് കൂടെ ജീവിച്ച, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒന്നായി തന്നെ ജീവിച്ച ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദീർഘായുസ് മാഫിയത്തും കുവ്വത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ മഹാനായ നാട്ടിക ഉസ്താദിനോട് കൂടെ നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സംഘടനാ രംഗത്ത് നമുക്ക് കൂടുതൽ പുരോഗതി നൽകുവാൻ ആ മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സംഘടനാ രംഗത്ത് വലിയ പുരോഗതി നൽകി നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റിക്ക് അള്ളാഹു നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വിട ചോദിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.